SSLC के കഴിഞ്ഞ കൊല്ലം 16 വിദ്യാർത്ഥികളെ പരീക്ഷക്കിരുത്തി 100% വിജയം നേടിയിരുന്നു ആറളം ഗവൺമെന്റ് ഹൈസ്കൂൾ. പൂർണ്ണമായും പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. ഇക്കൊല്ലം 21 വിദ്യാർത്ഥികൾ ഇവിടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. ഒരു കൂട്ടം അധ്യാപകരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ബലത്തിലാണ് 1982ൽ സ്ഥാപിതമായ ആറളം ഫാം ഹൈസ്കൂൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ സവിശേഷ സ്ഥാനം എഴുതി ഉറപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പഠിപ്പിച്ച് ഞങ്ങൾ പാസാക്കി എടുത്ത് അവരുടെ ഇപ്പോഴത്തെ ആ ജീവിതം ഒന്നും കൂടി ഒരു നല്ലൊരു ജീവിതമാക്കി തീർക്കാൻ സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 422 ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം സംസ്ഥാനത്ത് ഇത്തരത്തിലെ ഒരേ ഒരെണ്ണമാണ്. സ്കൂളിൽ പഠിക്കുന്നതിലും രണ്ടിരട്ടിയോളം അധികം വിദ്യാർത്ഥികൾ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നവരായുണ്ട്. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന 60ഓളം വിദ്യാർത്ഥികളുടെ എണ്ണം 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും 3ൽ 1 ചുരുങ്ങുന്നു. ഇത് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട ആദിവാസി റെസിഡൻഷ്യൽ സ്കൂൾ എന്ന ആശയത്തിന്റെ അരികിലെത്താൻ സ്കൂളിന് ഒരു പതിറ്റാണ്ടിനിപ്പുറവും സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്കുള്ള ഭൗതിക സാഹചര്യവും അപര്യാപ്തം. കഴിഞ്ഞ വർഷം 100% നേടിയതിന് പിന്നാലെ പ്രതിരോധമന്ത്രി എ കെ ആന്റണിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം ചെലവഴിച്ച് പണിയുന്ന കെട്ടിടം ഇതുവരെ പൂർത്തിയായിട്ടില്ല. സംരക്ഷിക്കാൻ രക്ഷാകർത്താക്കളില്ലാത്ത ആറളം ഫാം സ്കൂളിലെ വിദ്യാർത്ഥികളെ ദത്തെടുക്കുമെന്ന പട്ടികവർഗക്ഷേമ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ വാഗ്ദാനവും പാഴായി. വിവരസാങ്കേതിക വിദ്യാ വിപ്ലവകാലത്ത് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ പോലും സ്വന്തമായില്ലാതെ വീണ്ടും 100% വിജയം ആവർത്തിക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് ആറളം ഫാം ഹൈസ്കൂൾ. ശ്രീരാജ് രാജീവ്, ഇന്ത്യ വിഷൻ, കണ്ണൂർ.